പണമയക്കാൻ കഴിഞ്ഞില്ല മോളെ. അവന് പരീക്ഷ എഴുതാൻ ഒത്തില്ലെങ്കിൽ ഞാനവനെ പഠിപ്പിച്ചതെല്ലാം വെറുതെ പോവും. അങ്ങനെ ഒന്നും വരില്ല. അമ്മ എഴുന്നേറ്റ് വാ, ആഹാരം കഴിക്കും. എനിക്ക് വേണ്ട മോളെ. അമ്മ ബംഗ്ലാവിൽ പോയാലും അവിടെ നിന്നൊന്നും കഴിക്കത്തില്ല. ബാലേട്ടനില്ലെങ്കിൽ ഇവിടെ നേരെ ചെറിയ ഒന്നും വയ്ക്കത്തില്ലെന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ വല്ലതും ഉണ്ടാക്കിക്കൊണ്ട് തരുന്നത്. നീ ചെയ്യുന്ന ഉപകാരം ഞാൻ മറക്കില്ല രാധ. എന്നാൽ ഇത് കഴിക്കണം. അവന് പണം അയക്കാതെ ഒന്നും കഴിച്ചാൽ എനിക്ക് ഇറങ്ങില്ല മോളെ. അമ്മ വിഷമിക്കണ്ട, എന്റെ ഈ മാല പണയം വെച്ച് കാശ് അയക്കണം. അയ്യോ വേണ്ട മോളെ, നീ തന്തയും തല്ലയും ഇല്ലാത്ത പെണ്ണ. നിന്റെ ആങ്ങളെ നിനക്ക് പാടുപെട്ടുണ്ടാക്കി തന്നത് ഞാനെടുത്ത് പണയം വെക്കുന്ന ശരിയല്ല. അമ്മയ്ക്ക് കാശകത്തേക്ക് എടുത്തു തന്നാ മതി. ഒരിക്കലും ഞാനത് ചെയ്യില്ല. എന്റെ മോന് പരീക്ഷ എഴുതാൻ തലയിലെഴുത്തില്ലെന്ന് ഞാൻ വിചാരിക്കും. അമ്മേ, സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാതെ തലയിലെഴുത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബാലേട്ടന്റെ ജീവിതം പാഴാകാതിരിക്കണമെങ്കിൽ പണം അയച്ചല്ലേ പറ്റൂ. എനിക്കതറിയാഞ്ഞിട്ടല്ല മോളെ. എന്നാ ഞാൻ പറയുന്നത് അമ്മ അനുസരിക്കണം. ഇവിടെ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ബാലേട്ടന് പൈസ അയക്കാൻ വേണ്ടി നിന്റെ ആഭരണം നീ പണയം വെക്കണ്ട. പണയം വെക്കാതെ കാശയക്കുന്നത് എങ്ങനെ? ഇത് വെച്ചോളൂ കുഞ്ഞെ. അച്ഛൻ അറിയാതെ അമ്മ തന്നയച്ചാണ്. അച്ഛന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവല്ലോ. അതെ, അദ്ദേഹം മറക്കാൻ പാടില്ലാത്തതൊക്കെ മറന്നുപോയി. പക്ഷേ ഞാനും എന്റെ അമ്മയും പഴയ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ലമ്മേ. ഇപ്പൊ ഈ കാശ് തന്നതിന്റെ നന്ദി ഞാൻ ജീവിതത്തിൽ മറക്കുകയില്ല മോളെ. ഞാൻ ഇന്ന് തന്നെ അവന് കാശ് അയച്ചു കൊടുക്കാം. അതിനു മുൻപ് അമ്മ ആഹാരം കഴിക്കണം. കഴിക്കോ മോളെ. വാ. ആ മോളെ, ആ കാതകുട്ടിയെ കാണുകയാണെങ്കിൽ ഒരു മണിയാർഡർ ഫാറം വാങ്ങിച്ചോണ്ട് വരാൻ പറയണം.